ഗൈസ്, നിങ്ങൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക. അലൈറ്റ് മോഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു റേഷ്യോ 4:5 ആണ്. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് പ്രൊജക്റ്റ് എടുക്കുക. സോ ക്രിയേറ്റ് പ്രൊജക്റ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് ബട്ടൺ വഴി ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യണം. സോ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടി ഇവിടുത്തെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ കൊടുക്കുക. ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ ആ 2 സെക്കൻഡ് ഉള്ളൂ. ഞാൻ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ഒരു 3 സെക്കൻഡിൽ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇമേജ് ആൻഡ് വീഡിയോ എടുക്കുക. അത് നമ്മൾ നെക്സ്റ്റ് ചെയ്യാം ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഒരു 30 സെക്കൻഡിൻ്റെ ഒരു പാർട്ടിക്കിൾ കാണാൻ പറ്റും. അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് 3 ഡോട്ട് വെച്ചിട്ട് വീണ്ടും ഫുൾ സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റി ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ലൈറ്റൺ ഉണ്ടാവും, അതിൽ ലീനിയർ ഡോട്ട് എടുക്കാം. പിന്നെ അടുത്തത് വീണ്ടും പ്ലസ് ബട്ടൺ ആഡ് ചെയ്തിട്ട് നമ്മളൊരു 30 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. സോ ഇതൊരു ഗ്രീൻ സ്ക്രീൻ ആണ്, ഇതിലൊക്കെ ഫയർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. വീണ്ടും ആ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റിൽ ലൈറ്റനിൽ സ്ക്രീൻ സെലക്ട് ചെയ്യാം. സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമുക്ക് ആ സൂമിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തത് ഇതൊരു വൈറ്റ് പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് സ്യൂട്ട് ആവുന്ന ഏരിയ കൊണ്ടുപോയിട്ട് തന്നെ അത് കറക്റ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഏകദേശം ഒരു ഞാൻ ഈ ഒരു റേഞ്ചിൽ വെച്ചു, അപ്പോൾ അതും സെറ്റ്. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിലോട്ടൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ക്ലിക്ക് പ്ലസ് ബട്ടൺ വെച്ച് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ഫ്രണ്ട്സ് എന്ന് അടിക്കുകയാണ്. ഫ്രണ്ട്സ്, ഓക്കെ, ഫ്രണ്ട്സ് അടിച്ചിട്ട് ഇവിടെ നമ്മളെ ഫോണിൻ്റെ ഏതാച്ചാൽ വേണ്ട അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. അതിൻ്റെ കളർ ഇവിടെ നമ്മൾ വൈറ്റ് ചൂസ് ചെയ്യുകയാണ്. വൈറ്റ് ചൂസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് സെൻറ്ററാക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അത് ഇവിടെ കൊടുന്ന് വെക്കുക. ഇവിടെ കൊടുന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് സ്പേസ് കൊടുക്കണം. അപ്പോൾ എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് പോയിട്ട് സെർച്ചിൻ്റെ ഒരു ബട്ടണിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സ്പേസ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എനേബിൾ ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് എടുത്തിട്ട് ലെറ്റർ സ്പേസ് ഉണ്ടാവും, എങ്ങനെ വേണ്ടതിനെസ് ചെയ്യുക. ഇൻ കേസിൽ നിങ്ങളങ്ങനെ ആക്കുമ്പോൾ ഫോണ്ട്സ് അടിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് എടുക്കുക. ഫ്രണ്ട് എടുത്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് ഉണ്ടാവും, അതിൽ നമ്മുടെ ഈയൊരു ടെക്സ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഓവർലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് ലെവലാക്കാൻ പറ്റും. എന്നിട്ട് അത് ഇവിടെ കൊടുന്ന് വെക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ ആ ഒരു സ്പേസിങ്ങിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര ആണെങ്കിലും ആക്കാൻ പറ്റും. ഓക്കെ, അത് എന്നിട്ട് കറക്റ്റ് ലൊക്കേഷന് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര 3 സെക്കൻഡാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ അത്രയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. പ്ലേ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഓക്കെയാണ്. ഇനി പ്ലസ് ബട്ടൺ വഴി മ്യൂസിക് ആഡ് ചെയ്യാണ്. മ്യൂസിക് ആഡ് ചെയ്തു. മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഞാൻ ഇതിൽ അത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ കട്ട് ചെയ്ത് തരും. അപ്പോൾ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ഉണ്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മുകളിലത്തെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതാണ്. താങ്ക് യു.